നമസ്കാരം, ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 23,500 പേർക്ക് കോവിഡ്. PPR 14.49%. 162,130 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 116 മരണങ്ങളും സ്ഥിരീകരിച്ചു. ഇഡിക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള ഇഡിയുടെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരായ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഫാഷൻ ഗോൾഡ് ജുവല്ലറി തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതി പൂക്കോയ തങ്ങൾ കീഴടങ്ങി. കാസർഗോഡ് ഹൊസ്ദുർഗ് കോടതിയിലാണ് കീഴടങ്ങിയത്. ജുവല്ലറി മാനേജിംഗ് ഡയറക്ടറാണ് പൂക്കോയ തങ്ങൾ. പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. 9 മാസമായി ഒളിവിലായിരുന്നു. കോഴിക്കോട് ലഹരി വസ്തുക്കളുമായി സ്ത്രീയടക്കം 8 പേർ പിടിയിൽ. കോഴിക്കോട് മാവൂർ റോഡിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിൽ നിന്നാണ് നടക്കാവ് പോലീസും ഡാൻസ് ആഫും ചേർന്ന് ഇവരെ പിടികൂടിയത്. 8 പേരും കോഴിക്കോട് സ്വദേശികളാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 2 പ്രതികൾ കൂടി പിടിയിൽ. കേസിലെ 2 പ്രതി ബിജു കരീം, 3 പ്രതി ജിൽസ് എന്നിവരാണ് പിടിയിലായത്. തൃശൂരിൽ നിന്നാണ് ഇവർ പിടിയിലായത്. സ്വകാര്യ ആശുപത്രികൾക്കായി വാക്സിൻ വാങ്ങാൻ 126 കോടി അനുവദിച്ച് സർക്കാർ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 20 ലക്ഷം കോവിഷീൽഡ് വാക്സിൻ വാങ്ങാനാണ് തുക അനുവദിക്കുക. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി വാക്സിൻ സംഭരിച്ച് വിതരണം ചെയ്യുക. ബംഗളൂരുവിൽ 5 ദിവസത്തിനിടെ 242 കുട്ടികൾക്ക് കോവിഡ് ബാധ. 9 വയസ്സിൽ താഴെയുള്ള 106 കുട്ടികൾക്കും 9-നും 19-നും ഇടയിൽ പ്രായമുള്ള 136 കുട്ടികൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വരും ദിവസങ്ങളിൽ കോവിഡ് ബാധിതരായ കുട്ടികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹരിയാനയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത ശേഷം വിഷം നൽകി കൊലപ്പെടുത്തി. സോനിപത്തിലാണ് സംഭവം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. 14-ഉം 16-ഉം വയസ്സുള്ള പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ന്യൂസിലൻഡ് മുൻ ക്രിക്കറ്റ് താരം ക്രിസ് കെയ്ൻസ് അതീവ ഗുരുതരാവസ്ഥയിൽ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ കാൻബറയിലെ ആശുപത്രിയിൽ കഴിയുന്ന താരം ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഹൃദയധമനികൾ പൊട്ടി രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് കെയ്ൻസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ കുറഞ്ഞ ഓവർ നിരക്ക്. ഇംഗ്ലണ്ടിനും ഇന്ത്യക്കും തിരിച്ചടി. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ നിന്ന് ഇരു ടീമുകളുടെയും 2 പോയിന്റ് വീതം കുറച്ചു. ഇതിനോടൊപ്പം മാച്ച് ഫീയുടെ 40% ഇരു ടീമുകളും പിഴയായി അടയ്ക്കണം.